ഇക്കാളെന്തിനാ ഇങ്ങനെ തുറിച്ച് നോക്കുന്നു? നല്ല അന്തസ്സൊക്കെ കണ്ടിട്ടല്ലേ, ചുമ്മാ ഒന്നുമല്ലല്ലോ. ഇതിൽ നോട്ടോ ഒരു എണീറ്റ് പൊടി ഓടുന്ന ഒരു വക നിന്നെ സമ്മതിക്കത്തില്ല. ഇതുകൊണ്ട് ഉയർത്തി കിടക്കുന്നു, ഒരു വൈനോട്ടം ഇല്ല. കൊടുത്താലും വല്യ പാടാ തിന്നാൻ. അതിനും കൂടെ തിരി ഈ സാധനം. ഓ ഇന്ന തിന്നോ, ഇനി ചോദിക്കരുത്, ഇനി പൊക്കോണം കേട്ടോ. പിങ്കോ കൂടുതൽ കഴിച്ചുകൂടാ, നമ്മിക്കോ. കണ്ടോ ആ വാ തുറക്കുന്നതിന്റെ സ്റ്റൈല്. എന്തുവാടി ചവയ്ക്കത്തൊന്നും ഇല്ല, ഒന്ന് വിഴുങ്ങുവാണോ? തൊണ്ടലും കണക്കിന്ന് കുരുങ്ങിയിരിക്കുവേ. ഇനി പൊക്കോ കളിച്ചോ. ഇതൊന്നും അങ്ങനെ ഒരുപാട് തിന്നാൻ പറ്റത്തില്ല പിങ്കുവേ. ഇതൊക്കെ എണ്ണ പലഹാരമാ, നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. നീ കഴിച്ച് കാണിക്കും, അത് എനിക്കും അറിയാം. അവസാനം ഞാൻ വേണം ആശുപത്രിയിലോട്ട് കൊണ്ടുപോടാന്. അങ്ങനെയാണെങ്കിൽ ഈ പിങ്കു എന്നേ ആശുപത്രി കയറേണ്ടതാ. ഇന്ന് വരെ പിങ്കുവിനെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നിട്ടുണ്ടോ? അമ്മച്ചി കാണുന്ന എത്രയോ എണ്ണ പലഹാരങ്ങൾ ഞാൻ എടുത്ത് തിന്നിക്കുന്നു, തീരാറായില്ലല്ലോ. ഇഷ്ടം പോയിരിക്കുന്നല്ലോ പിങ്കുവിനെ കിടക്കുന്നേ. മതി, മോളിപ്പോ അങ്ങോട്ട് പോക്കാട്ടെ. പൊട്ടി ചെട്ടിടം പോലും മോള് മാത്രമാ കഴിക്കുന്നത്. നീ മാത്രം എന്താ പിങ്കു ഇങ്ങനെ വായി നോക്കിയായി പോയത്? ഓ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ, എന്തോരം കൊതിയെ നോക്കിയേ. എനിക്ക് അമ്മച്ചിയുടെ സ്വഭാവം നീ അത് എനിക്കിട്ട് വെച്ചു. നീ അങ്ങോട്ടൊന്ന് മാറേ, ഞാനിതേ രണ്ടെണ്ണം തിന്നോട്ടെ. ഞാൻ തിന്നാനും സമ്മതിക്കത്തില്ല. ഇങ്ങനെ കൊതി വിട്ടോണ്ടിരുന്ന ആർക്കാ തിന്നാൻ പറ്റുന്നേ? എന്തൊരു പെണ്ണാ ഇത്! എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഈ സാധനത്തിന് ഇവിടെ നിർത്തിയത്. ആ മെക്കുവിനെ പോലെ സ്വഭാവം അല്ല ആയിരുന്നെങ്കിൽ എന്തോരം നല്ലതായിരുന്നു. ഇതെന്തൊരു സ്വഭാവമാ! ഡേ മെക്കു, നീ ഇതിനെ പിടിച്ചോണ്ട് പോടി. പോയി കുറച്ചു നേരം നിങ്ങൾ വെളിയിലൊക്കെ പോയി നിക്കേ. തോണ്ട പൂച്ച വരണം പോന്ന്. പൂച്ച പൂച്ച ഒരു വീടാകുമ്പം പൂച്ചയിലൊക്കെ പോ. അതിന് ഞാനെന്താ വേണം? ഞാൻ എന്റെ പുറ ചാടണോ? നിന്നെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ നിർത്തേക്കുന്നെ? അതിനെയൊക്കെ ഓടിക്കാനാ ഇവിടെ നിർത്തേക്കുന്നത്. അതിനൊക്കെ ഇല്ലേ മിക്കു, മിക്കു നോക്കിക്കോളാതൊക്കെ. എനിക്ക് വല്ലതും കഴിക്കാ, അതാണ് എന്റെ ഡ്യൂട്ടി. ആര് പറഞ്ഞു? ഇതൊക്കെ ആളെ സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചതല്ലയോ. നമുക്ക് അടിച്ചോ പിടിച്ചോ കളിക്കാം.